ശ്രീ ഡിജോ കാപ്പൻ, ഇത് എത്രാമത്തെ തവണയാണ് നമ്മൾ ഇതേ വിഷയം ചർച്ച ചെയ്യാൻ ന്യൂസ് ഈവനിംഗിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം അത്രയധികം തവണ നമ്മൾ എല്ലാ വർഷവും എത്രയോ തവണ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. കോടതിയുടെ ഇടപെടൽ എത്രയോ തവണ വരുന്നുണ്ട്. ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ പരസ്യമായ ഏറ്റുമുട്ടലാണ്. സി എം ഡി ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഗതാഗത മന്ത്രിയുണ്ട്, ഇപ്പോൾ ധനകാര്യ വകുപ്പ് അതൃപ്തിയുമായി രംഗത്ത് വരുന്നു. ഇതങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റപ്പെടുത്തലും വിഴുപ്പലക്കലും. ഇതിൽ ആത്യന്തികമായി സംഭവിക്കുന്നത് എന്താണ്? കുറേ തൊഴിലാളികൾക്ക് അവർക്ക് നിത്യ ചെലവിന് പോലും വകയില്ലാത്ത അവസ്ഥ. ഇത് ഇതേ ദുരവസ്ഥ ഇങ്ങനെ തുടർന്നു പോവുകയാണ്. കെ എസ് ആർ ടി സിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യം നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നു. അനുജ പറഞ്ഞതുപോലെ ഞാൻ എന്റെ പൊതുജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഈ കെ എസ് ആർ ടി സിയിലെ പ്രസിഡന്റ് തന്നെയാണ്. അപ്പൊ ഞാൻ ഇതേക്കുറിച്ച് അന്വേഷിച്ചു, എന്തുകൊണ്ടാണ് ഇതിന്റെ തുടക്കത്തിൽ വല്ല പാളിച്ചയുണ്ടോ എന്ന് ഞാനൊന്ന് അന്വേഷിച്ചു. ഞാനൊരു കാര്യം പ്രേക്ഷകരുമായിട്ട് സംവദിക്കാം. അതായത് ഒരു പ്രസംഗമാണ്, രാജ്യത്തിന്റെ മൗലികവും അതിപ്രധാനപ്പെട്ടതും പൗരന്മാർക്ക് ഒഴിച്ചുകൂടാനാവാത്തതുമായ ആവശ്യമാണ് പൊതുഗതാഗത സംവിധാനം. ബസ് പൊതുഗതാഗതം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കണം, ജനങ്ങൾക്ക് ആവശ്യമായ ഗതാഗത സംവിധാനങ്ങൾ പ്രാവർത്തികമാക്കേണ്ട ചുമതല സർക്കാരിൽ നിക്ഷിപ്തമാണ്. ഈ ചുമതല സർക്കാർ ഏറ്റെടുക്കുന്നു. ലാഭം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചല്ല ഈ നടപടി, എന്നാൽ ഇത് ലാഭമാകും, അത് ഞാൻ തെളിയിച്ചു തരും. ഇത് പറഞ്ഞത് 1937 ജൂലൈ 21 ശ്രീമൂല അസംബ്ലിയുടെ പ്രജാസഭയിൽ സംയുക്ത യോഗത്തിൽ അന്നത്തെ ദിവാൻ സർ സി പി രാമസയ്യരുടെ പ്രസംഗമായി. ഇദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചതിന് ശേഷം 37 ജൂലൈയിലാണ് ഇദ്ദേഹം പ്രസംഗിക്കുന്നത്. 38 ഫെബ്രുവരി 20 തിരുവിതാംകൂർ സർക്കാരിന്റെ ഭാഗമായി സ്ഥാപിച്ച ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ആദ്യ ബസ് തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്ന് കവടിയാർ കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു. ആദ്യത്തെ വർഷം തന്നെ ഈ കോർപ്പറേഷൻ ലാഭകരമായിരുന്നു. അതിനുശേഷം നമുക്ക് രാജഭരണമെല്ലാം കഴിഞ്ഞ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. 1950 ഇന്ത്യയില് റോഡ് ആക്ട് നിലവിൽ വന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും റോഡ് ആക്ട് പ്രകാരം ആ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മേടിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങി. പക്ഷെ നമ്മുടെ കേരളത്തിലെ അന്നത്തെ കോർപ്പറേഷൻ, അന്ന് ട്രാൻസ്പോർട്ട് സംവിധാനം ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കോർപ്പറേഷനിലോട്ട് മാറിയാൽ ഉണ്ടാകുന്ന നഷ്ടം പറഞ്ഞുകൊണ്ട് ട്രേഡ് യൂണിയനുകൾ നഖശിക്കാൻ എടുത്തു. 50 മറ്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ രൂപീകരിച്ചപ്പോൾ നമ്മൾ അത് 1965 മാർച്ച് 15 വരെ നീട്ടിക്കൊണ്ടുപോയി. ഇതേ സമാന സ്വഭാവം ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് കേരളത്തിൽ ഇന്ത്യയിലെ ഇലക്ട്രിസിറ്റി രംഗം, അത് വിതരണം പ്രസരണം അങ്ങനെ 3 കമ്പനികളാക്കാൻ പറഞ്ഞു. 2003 ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും UP മുതൽ രാജസ്ഥാൻ സർക്കാരുകളൊക്കെ 70,000 കോടി രൂപ അതിന്റെ പേരിൽ ആനുകൂല്യം മേടിച്ചെടുത്തു. ഇവിടുത്തെ സംഘടിത ട്രേഡ് യൂണിയനുകൾ ഇതിനെ എതിർത്തു, കമ്പനിയാക്കാൻ പറ്റില്ല. പക്ഷെ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ തേനും ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ 2013 KSEB കമ്പനിയാക്കി. പക്ഷെ ഒരു കമ്പനിയാക്കി, ഒരു കമ്പനി. അപ്പൊ അതുവഴി നമുക്ക് വളരെയേറെ സാമ്പത്തിക നഷ്ടമുണ്ടായി. അന്ന് കേരളത്തിന്റെ മുഴുവൻ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ബാധ്യതയും സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ട് ഒരു പുതിയ കമ്പനി ആവുമ്പോൾ അത് നഷ്ടത്തിൽ തുടങ്ങാൻ പറ്റിയല്ല, 0 ബാലൻസില് കമ്പനി തുടങ്ങി. ഇന്ന് KSEBയുടെ സഞ്ചിത നഷ്ടം 19,000 കോടി രൂപയാണ്. എന്താണ് ഇതിന്റെ കാരണം? അതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നം. KSRTCയില് KSEBയില് നിരക്ക് കൂടിയാൽ ആരാണ് കൊടുക്കുന്നത്? ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ബസ് ചാർജ് കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്നു. കേരളത്തിലെ യാത്രക്കാരല്ല KSRTCയുടെ പ്രശ്നം. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ചാർജ് ഞങ്ങൾ കൊടുത്തിട്ടും KSRTC നഷ്ടത്തിൽ 5 ചോദിച്ചതുപോലെ പക്ഷെ വരുമാനമുണ്ട്. ശ്രീ ഡിജോ കാപ്പൻ, 250 കോടി അല്ലെങ്കിൽ 200 കോടിക്കും 250 കോടിക്കും ഇടയിൽ മാസ വരുമാനമുണ്ട്. അല്ല, അതിന്റെ മറുപടി എനിക്കുണ്ട്. പണ്ടൊക്കെ KSRTCയുടെ 30-ാം തീയതി വരുമാനം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ 1-ാം തീയതി ആകുമ്പോൾ ചെയ്യുന്ന എന്താണ്? 1-ാം തീയതി ആകുമ്പോൾ ചെയ്യുന്നത് ഡീസല്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്ന് ഡീസൽ മേടിക്കുന്നേ, ഡീസലിന്റെ പൈസ കൊടുക്കും. ഡീസല് അടിക്കാതെ വണ്ടി ഓടാൻ പറ്റില്ലല്ലോ, വണ്ടി ഓടിയാലേ കളക്ഷൻ കിട്ടുള്ളൂ. ഡീസൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ജീവനക്കാരുടെ ശമ്പളം കൊടുക്കും. അതിനുശേഷം MSET സ്പെയർ പാർട്സ് അതിനൊക്കെ കൊടുക്കും. ഇന്ന് അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നേ. ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ അധിക തസ്തിക മൂലവും അധിക ആനുകൂല്യങ്ങൾ മേടിച്ചു കൊടുത്തതിന്റെ പേരിലുണ്ടായ ലൈബിലിറ്റിയുടെ പേരിൽ ബാങ്കുകൾ കടം കൊടുക്കാതെ ആയപ്പോൾ ബാങ്ക് കൺസോർഷ്യം 3,000 കോടി രൂപ കടം കൊടുത്തു. അപ്പോൾ ഒരു കണ്ടീഷൻ പറഞ്ഞു, ബാങ്കിലായിട്ട് അടയ്ക്കുന്ന ഞങ്ങളുടെ അക്കൗണ്ടിൽ അടയ്ക്കണം, 30-ാം തീയതി ഞങ്ങളുടെ പലിശ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാശ് തരുമെന്ന് പറഞ്ഞു. അവിടെയാണ് KSRTCയുടെ ബിസിനസ് തുടങ്ങിയത്.
അപ്പൊ 30-ാം തീയതി ഈ 50 കോടി രൂപ പലിശ അനുദിനങ്ങൾ മേടിക്കും. അപ്പൊ പലിശ നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള തുകയുടെ പകുതി മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു മുതലാളി, അത് KSRTC ആണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും, ജീവനക്കാരൻ പണിയെടുത്തു കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അവന്റെ കയ്യിൽ പണം വെച്ചുകൊണ്ട് അവൻ കൊടുക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അത് അത് എന്നാ വേണമെങ്കിൽ പറഞ്ഞാൽ കൊലക്കുറ്റത്തിന് വേണേ അവന് കേസെടുക്കേണ്ടതാ. ഇത് ഗവൺമെന്റ് ഇപ്പൊ ഓരോ കാലങ്ങളിൽ വരുന്ന MDയുടെ കയ്യിൽ ഈ മുഴുവൻ ജീവനക്കാർക്ക് കൊടുക്കാൻ പണമുണ്ടോ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പൊ സർക്കാർ കൊടുക്കണം. അപ്പൊ സർക്കാർ കൊടുക്കുന്നുണ്ട്, പക്ഷെ സർക്കാർ ചില കണ്ടീഷനുകൾ പറയുന്നുണ്ട്. ഇപ്പൊ KSRTCയിൽ പുനരുദ്ധാരണ പാക്കേജ് എന്നും പറഞ്ഞ് 2016-17 കാലഘട്ടങ്ങളിൽ കൊണ്ടുവന്നു. അന്ന് KSRTCയുടെ നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞ് യാത്രക്കാർ കുറച്ചുകൂടെ സഹിക്കണം. 15 രൂപ ടിക്കറ്റ് എടുക്കുന്നവൻ നമുക്ക് ഇപ്പൊ ആളുകൾക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നില്ല, മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ഒക്കെ ഉണ്ടാവുമ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല, വണ്ടികൾ ജപ്തി ചെയ്തോണ്ട് പോകുന്നു. അപ്പൊ നമുക്ക് ഫണ്ടുണ്ടാക്കണം. 15 രൂപ ഞങ്ങൾ പ്രൈവറ്റ് ബസ് ആയി 15 രൂപ കൊടുക്കുമ്പോൾ 15 രൂപയ്ക്ക് യാത്ര ചെയ്യാം. KSRTCയിൽ 15 രൂപ യാത്ര ചെയ്യുന്ന 1 രൂപ സെസ് മേടിച്ചു. അത് 25 രൂപയ്ക്ക് യാത്ര ചെയ്യുന്ന ദൂരമാകുമ്പോഴത്തേക്ക് ഞങ്ങളോട് 2 രൂപ മേടിച്ചു. അങ്ങനെ 100 രൂപയ്ക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളോട് 10 രൂപ മേടിച്ചു. അത് ഞങ്ങൾ സഹിച്ചു. അപ്പോൾ പക്ഷെ അന്ന് ജീവനക്കാരോട് പറഞ്ഞു, നിങ്ങൾ ചില അധിക ജോലികൾ ചെയ്യണം. അധിക ജോലി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനത്ത് കൂടുതലല്ല, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ചെയ്യുന്ന ജോലി ചെയ്യണം. പക്ഷെ അതിന് മുഴുവൻ എതിരെ നിന്നു ജീവനക്കാരുടെ എതിർ നിൽക്കുന്നത് ട്രേഡ് യൂണിയൻ നേതൃത്വം എന്ന് തന്നെ ഞാൻ പറയും. എന്റെ കയ്യിൽ ഇഷ്ടം പോലെ തെളിവുകളുണ്ട്. ഈ ട്രേഡ് യൂണിയൻ നേതൃത്വം ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു കാര്യമുണ്ട്, അത് പ്രേക്ഷകർ അറിയണം. എന്തുകൊണ്ടാണ് ഇവർക്ക് മൂന്ന് കൊല്ലം കൂടുമ്പോ റെഫറൻഡം ഉണ്ട്? ഈ ജീവനക്കാർ ഞങ്ങളുടെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ അങ്ങേപ്പുറത്തെ ആളുകൾ നല്ല വാഗ്ദാനം പറഞ്ഞു കഴിഞ്ഞാൽ റെഫറൻഡത്തിൽ അപ്പുറത്തോട്ട് വോട്ട് പോകും. അതുകൊണ്ട് എന്ത് കുഴപ്പം ചെയ്താലും നിങ്ങളെ ഞങ്ങൾ സഹായിക്കും, ഞങ്ങളുടെ കൂടെ നിന്നു എന്ന് പറഞ്ഞ് ഇല്ലാത്ത ആനുകൂല്യങ്ങൾ വരെ ചോദിച്ച് മേടിച്ചതിന്റെ തിക്തഫലമാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നം. ഈ പൊതുമേഖലാ സ്ഥാപനം നിലനിന്നില്ലെങ്കിൽ കേരളത്തിൽ സ്വകാര്യ ബസ്സുകളും പാരൽ സർവീസുകളും ഫെയർ ഡിക്റ്റേറ്റ് ചെയ്യപ്പെടും. ഈ ജീവനക്കാരെ ആരെ ഡിക്റ്റിടാൻ പറ്റിയാൽ ഇവരെ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് കോപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ കോപ്പ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പരാതി നിൽക്കും, നമ്മുടെ ചർച്ച അവിടെ നിന്നുപോകും. പക്ഷെ ഞങ്ങൾക്ക് വരുന്ന നഷ്ടം എന്ന് പറയുന്നത് ഞങ്ങളുടെ പൊതുഗതാഗത രംഗം ഇപ്പൊ തന്നെ പോകും. കോവിഡ് കാലഘട്ടങ്ങളിൽ കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ വളരെ മാറി കയറി കഴിഞ്ഞു. അതായത് എല്ലാവരും ഒരു 2-വീലർ മേടിച്ചു, ശേഷിയുള്ളവന് ചെറിയ കാറുകൾ മേടിച്ചു. അതുകൊണ്ട് KSRTCയിൽ 30 ലക്ഷം യാത്രക്കാരുണ്ടായിരുന്ന KSRTCയിൽ 20 ലക്ഷം യാത്രക്കാരേ ഉള്ളൂ എന്ന് ഈ നേതൃത്വം കൊടുക്കുന്ന ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ മനസ്സിലാക്കണം. ഇപ്പൊ ചില കമ്പനികളൊക്കെ പരസ്യം കൊടുക്കും, ഫ്രിഡ്ജ് മേടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വെക്കാൻ ഇന്ന സാധനം ഫ്രീ എന്നൊക്കെ പറഞ്ഞാല് ഞങ്ങളോട് 10 രൂപ വെച്ചൊക്കെ കൂടുതൽ മേടിച്ച കോർപ്പറേഷൻ യാത്രക്കാരെ ആകർഷിക്കാൻ ഇനി ഓഫറുകൾ നൽകേണ്ട ഒരു സ്ഥിതിയിലോട്ട് വരാൻ പോവുകയാണ് KSRTC. ഈ നിലയിലാണ് മുന്നോട്ട് പോകുന്നത്.